വർഷങ്ങളായി തന്റെ കൃഷിയിടത്തിൽ വിവിധ രാസവളങ്ങളും കീടനാശിനിയും ഉപയോഗിക്കുക വഴി വിളനാശം സംഭവിക്കുന്നുവെന്ന് മാത്രമല്ല പലതരം ആരോഗ്യ പ്രശ്നങ്ങളും വന്നുപെട്ടിട്ടുണ്ട്. ശ്രീ ജെയിംസിന്റെ ഓർമ്മപ്പെടുത്തൽ. പിന്നീടങ്ങോട്ട് അദ്ദേഹം ഹോമിയോ അഗ്രോ കെയർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലാത്തിനും കൃഷിയുണ്ട് നാട്ടിൽ, എല്ലാത്തരം കൃഷികളും ഉണ്ട്. ജാതി, കൊക്കോ, കവുങ്ങ്, തെങ്ങ്, ഇവിടെ ഏത് കൃഷി ആദായമുണ്ട്. പക്ഷെ നമുക്ക് സമയത്ത് ഒത്തു കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ ജാതി അല്ലേ? അതെ. ഇതിൽ ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഹോമിയോ മരുന്ന് ഉപയോഗിക്കാനുള്ള കാരണം? മിനി ഫാർമ എന്നുള്ള ഒരു ഡോക്ടർ, ഒരു ഫാം, ഒരു ഡോക്ടർ ഉണ്ടാക്കിയ സാധനത്തിൽ നിന്ന് നമ്മൾ മേടിച്ചു വന്ന സ്ഥാപനത്തിൽ മേടിച്ചിട്ട് തന്നെ ഒരു കൊല്ലം ഉപയോഗിച്ചു. ഇപ്പോൾ ഇങ്ങനെ ഈ ജാതിയിൽ എന്തൊക്കെയാണ് മാറ്റം കണ്ടത്? ജാതിയിൽ ഇപ്പം ആ കേട് കാണുന്നില്ല, അങ്ങനെ ഒരു വലിയ കുറവുണ്ട്. ഉണക്ക് ആണെങ്കിലും വലിയ കുറവുണ്ട്. സാധാരണ ഈ ഓലം ഇതൊക്കെ കരിഞ്ഞ് തലയ്ക്കെല്ലാം കരിഞ്ഞ് നിൽക്കുന്ന ഈ വർഷം അങ്ങനെ കരിച്ചിൽ കണ്ടില്ല. നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാലേ, ഞാൻ മറ്റുള്ള കർഷകരോട് പറയുന്ന ഒരു കാര്യം, ഇത് നമ്മുടെ ഈ കൊച്ചിയിലെ ഒരു ലാബറട്ടറി ഉണ്ട്, സ്പൈസസ് ബോർഡിന്റെ, ആ ലാബിന് കൊടുത്ത് ഇതിന്റെ ഗുണമേന്മ തിട്ടപ്പെടുത്തണം. അതിനകത്ത് ആഴ്സനിക്, കാഡ്മിയം, കോബാൾട്ട് തുടങ്ങിയ ഖനലോഹങ്ങൾ അത് കുറവാണെങ്കിൽ നമുക്ക് നല്ല വില കിട്ടും, ഉറപ്പാണ്. അത് 10 അയനം പരിശോധിക്കുന്നതിന് 5000 രൂപ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് 10,000 രൂപ വേണോ 50,000 രൂപ വേണോ എന്ന് നിങ്ങളാണ് വില നിശ്ചയിക്കേണ്ടത്. കർഷകൻ വില നിശ്ചയിക്കണം. അപ്പൊ ഇത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, സുരക്ഷിതമാണെന്ന് നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ സ്വഭാവമായിട്ടും അതിന് ലാബറട്ടറിയിലെ ടെസ്റ്റ് റിപ്പോർട്ട് കൂടിയാണ് തീർച്ചയായിട്ടും വില കൂടുതൽ കിട്ടും. അപ്പൊ അങ്ങനെ വേണം ഇനി നമ്മുടെ കുരുമുളക്, ജാതി തുടങ്ങിയ എല്ലാ സ്പൈസസ് തന്നെ ഉണ്ടാക്കാം. അതായത് അങ്ങനെ ഒരു ആലോചന മനസ്സിൽ വേണം. കൊക്കോ പരിപ്പിന് അഥവാ ബീൻസിന് വൻകിട ആവശ്യക്കാരുണ്ട്. മുന്തിയനത്തിന് ആവശ്യമുള്ളവർ ഇദ്ദേഹത്തെ തേടിയെത്തുന്നത് ഇതിന്റെ ഗുണമേന്മയാണ്. ഒരു പിടി മണ്ണിന്റെ നന്മയിൽ നിന്നു നാം ഒരു കോടി സ്വപ്നങ്ങൾ നെയ്തു. ഇത് അന്ന് ഞാൻ തുടങ്ങിയപ്പോൾ, ഒരു വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന വിളക്കുകളാണ്. അതിലൊക്കെ മണ്ടരിയുടെ അറ്റാക്ക് കാണാം. അതേസമയം ഈയിടെ ഉണ്ടായ പുതുതായിട്ട് വന്നിരിക്കുന്ന വെള്ളക്കാവിൽ മണ്ടരി ഉപദ്രവം കുറവാണ്. അതുകൊണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം അഗ്രോ കെയർ ചേർത്ത് 2 ലിറ്റർ ഈ മരുന്ന് ചേർത്ത വെള്ളം ഓരോ തടത്തിലും ഒഴിച്ചു കൊടുക്കുന്നു. തെങ്ങ് തൈകളുടെ പ്രധാന ശത്രുവാണ് ചെല്ലി. അപ്പോൾ ഈ അഗ്രോ കെയറിൻ്റെ ഉപയോഗം കൊണ്ട് ഇതിൻ്റെ ശല്യവും ഏതാണ്ട് 90% കുറഞ്ഞു. ഒരു പിടി മണ്ണിൻ്റെ നന്മയിൽ നിന്നു നാം ഒരു കോടി സ്വപ്നങ്ങൾ നെയ്തു. ₹2500 മാവോളം ഇതിനകത്തുണ്ട്. അതിൽ വലിയ മാവ് ഒരു 1700 കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കായ്ക്കാറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം ഇവിടെ മുതലമടയിൽ ഒരുപാട് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്ന ഒരു പ്രവണത കുറച്ച് കാലമായിട്ട് നിലനിൽക്കുന്നു. അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഇതൊന്നല്ല, ഡോസേജ് ഒന്നല്ല. ആൾക്കാർ പറയുന്ന, മരുന്നിടക്കാർ പറയുന്ന രീതിയിൽ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളവരതല്ലാതെ ശാസ്ത്രീയമായ ഒരു കാര്യം നോക്കിയിട്ടല്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പണ്ട് പോലെ മനസ്സിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മാവ് ഒരു പാർട്ടിക്ക് ലീസിന് കൊടുത്തു. മാങ്ങ പറിക്കാനായിട്ട് മാങ്ങ ഇവിടുത്തെ രീതി അതാണ്, ഓരോ വർഷം ഇയർലി ലീസാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു. അയാൾ സാധാരണ രീതിയിലുള്ള പെസ്റ്റിസൈഡും ഇതൊക്കെ ആദ്യം ചെയ്തു. അങ്ങനെ ഏറ്റവും അവസാനം ട്രിപ്സിൻ്റെ അറ്റാക്ക് വന്നിട്ട് ഇവർ എന്ത് മരുന്നടിച്ചാലും മാറാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഈ എടുത്ത ആൾ തോട്ടം ഇട്ടിട്ട് പോയി. ഹോമിയോപ്പതിയോടൊരു പ്രത്യേക ഒരു താല്പര്യം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ മിനി ഫാർമ എന്ന് പറയുന്ന സ്ഥാപനത്തിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചു, ഡോക്ടറായിട്ട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടറാണ് അതിനൊരു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് മരുന്ന് ഞാൻ വരത്തിച്ചു, മരുന്ന് സ്പ്രേ ചെയ്തു. എനിക്ക് മുതലമടയിൽ ആദ്യമായിട്ട് ഞാനാണ് എനിക്ക് തോന്നുന്നത് ഹോമിയോപ്പതി യൂസ് ചെയ്യുന്നത്. എനിക്ക് വളരെ നല്ല റിസൾട്ടായിരുന്നു, വളരെ നല്ല റിസൾട്ട്. ട്രിപ്സിൻ്റെ അറ്റാക്ക് ഒരു 90% ഒഴിവായി. ഞാൻ പലരോടും പറഞ്ഞു, പലരോടും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഡോക്ടറോട് പലരും അതിനുശേഷം എൻക്വയറി നടന്നിട്ടുണ്ട്. അടുത്ത കൊല്ലം, ഇപ്പോൾ ഡോക്ടറായിട്ട് സംസാരിച്ചതിൻ്റെ വെളിച്ചതിൽ അടുത്ത കൊല്ലം മുതൽ മാവിന് ആദ്യം മുതൽ പെസ്റ്റിസൈഡ് ഇല്ലാതെ പ്യുവർലി ഹോമിയോപ്പതി അപ്ലൈ ചെയ്യാവുന്ന ചെയ്യാനായിട്ടുള്ള ഒരു ആലോചനയിലാണ്. ഈ പ്രാവശ്യം ഞാനിത് അടിച്ചതിന് ശേഷം മാവ് നനയ്ക്കുന്നുണ്ട്, പക്ഷെ എന്നാലും മാവിനൊരു ഫ്രഷ്നസ് തനിയെ ഫീൽ ചെയ്യുന്നുണ്ട് മാവിന്. ഈ മരുന്ന് ഒരു പ്രാവശ്യം ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ആപ്ലിക്കേഷനിലേക്ക് പോകാൻ പോവാണ്. മാവിന് അതിൻ്റേതായ ഒരു ഫ്രഷ്നസ്, എന്തായാലും ബാക്കിയുള്ള തോട്ടങ്ങളിലുള്ള മാവ് നോക്കുമ്പോൾ നമ്മുടെ തോട്ടത്തിലെ മാവിന്
ഒരു വളരെയധികം ഫ്രഷായിട്ട് കാഴ്ചയിൽ അനുഭവപ്പെടും. മാംഗോ ട്രീസ് ആർ സീൻ ഇൻ പ്ലാന്റ് ഇൻ കേരള. കമ്പയർഡ് ടു അതർ ഫ്രൂട്ട് ട്രീസ്, ഇറ്റ് ഇസ് ലെസ് പ്രോൺ ടു ഇൻഫെക്ഷൻസ്. സംടൈംസ് ഹൗഎവർ, ദ ഫ്ലവേഴ്സ് വിതർ അവേ ഓർ സർട്ടൻ ട്രീസ് ഡോണ്ട് ഫ്ലവർ ഫോർ എ വെരി ലോങ് പീരിയഡ്. ദ ബ്രാഞ്ചസ് ബിക്കം ഡ്രൈ റാംപന്റ്ലി. വി ഹാവ് റെമഡീസ് ഫോർ ഓൾ ദീസ് കണ്ടീഷൻസ്. ഇതിന് ആദ്യകാലങ്ങളിൽ പൂക്കാറില്ലായിരുന്നു. ഡോക്ടർ അബ്ദുൽ ലത്തീഫിൻ്റെ മരുന്ന് ഈ മാവിന് കൊടുത്തതിന് ശേഷം കൊമ്പ് ഉണങ്ങുന്ന രോഗം ഇതിനില്ല. വളരെ നല്ല റിസൾട്ടാണ് ഈ മരുന്നിന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. സാധാരണ ഡിസംബർ കഴിഞ്ഞ് പൂക്കുന്നതിൻ്റെ മാവ് ഇപ്പം തന്നെ നവംബർ ഒക്ടോബർ ലാസ്റ്റ് തന്നെ പൂക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നപ്പം കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞു, ഇപ്പം വീണ്ടും പൂക്കുന്നുണ്ട്. അതന്നെയാണ് ഏറ്റവും അത്ഭുതമായിട്ടുള്ള സംഗതി. ഒരു പിടി മണ്ണിൻ്റെ നന്മയിൽ നിന്നു നാം ഒരു കോടി സ്വപ്നങ്ങൾ നെയ്തു. The pepper produced in Kerala is internationally acclaimed with its superior quality. White pepper is obtained from pepper of the highest quality. This has great scope in strong marketing of it. A common ailment affecting pepper is cuck wilting. Sprinkling the prescribed amount of Homeo AgroCare at the right time will prevent this disease effectively. ഫറ്റോത്തോറോണ്ട് വരുന്ന ഒരു ദ്രുതപാട്ടമെന്ന് പറയാം, ഒന്നായിട്ട് ചീഞ്ഞു പോകും, മൂടൊന്നായിട്ട് ചീഞ്ഞു പോകാണ് ചെയ്യുക. അതിപ്പോൾ ഇതിന് കൊടി ഇതടിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല. അത് പൊള്ളം നട്ട ഇതാ ഒരു ഇതിൻ്റെ മുകളിൽ ഒന്ന് പോലും വരണം പോലും പൊള്ളു കാണാനില്ല. ഒരു പിടി മണ്ണിൻ്റെ നന്മയിൽ നിന്നു നാം ഒരു കോടി സ്വപ്നങ്ങൾ നെയ്തു. ടാപ്പിംഗ് പാനൽ ഡ്രൈനസ് ഈസ് എ ഫാറ്റൽ ഇൻഫെക്ഷൻ ദാറ്റ് അഫക്ട്സ് rubber trees. It's a kind of cancer. But believe it, this situation can also be remedied by Homeo AgroCare. 3 gram 1 liter വെള്ളത്തിൽ ആ കണക്കിൽ അലിയിച്ച് ചെതിർപുറ്റ മണ്ണിൽ കലർത്തി മിക്സ് ചെയ്തിട്ട് ഇതിന് ഇത് മരം ഈ രോഗം ബാധിച്ച ഭാഗം മുഴുവനും ചുരണ്ടിയിട്ട് ഇത് തേച്ചു കൊടുത്തു. അങ്ങനെ ഒരു 6 മാസം എല്ലാ മാസവും ഓരോ പ്രാവശ്യം അത് ആവർത്തിച്ചു ടാപ്പ് ചെയ്യാൻ തുടങ്ങി. നല്ലപോലെ പാലും കിട്ടുന്നുണ്ട്. മറ്റ് പല മരുന്നുകളിലും പരാജയപ്പെട്ട സ്ഥാനത്ത് അഗ്രോക്കെയർ എനിക്ക് പ്രയോജനം ചെയ്തു. The DRC content is also seen to be increasing. This is really a good news for rubber farmers. ഒരു പിടി മണ്ണിൻ്റെ നന്മയിൽ നിന്നു നാം ഒരു കോടി. It is the attack of the tea mosquito affects cashew crops the most. The lethal pesticides being used against this menace has had serious repercussions on health. Instead, use AgroCare. കഴിഞ്ഞ വർഷം തന്നെ ഒരു പരീക്ഷണാർത്ഥം ഒരു മരത്തിന് ഞാൻ ഹോമിയോ AgroCare മാത്രം ഉപയോഗിച്ചു. മറ്റ് ബാക്കിയുള്ള മരങ്ങൾക്ക് മോണോക്രോട്ടോഫോസ് ഉപയോഗിച്ചു. മോണോക്രോട്ടോഫോസ് ഞാൻ 2 പ്രാവശ്യം കഴിഞ്ഞ വർഷം ഉപയോഗിച്ചു. ഹോമിയോ AgroCare 1 പ്രാവശ്യം മാത്രമാണ് ഉപയോഗിച്ചത്. എങ്കിലും ഫലം എനിക്ക് ഒരുപോലെ കിട്ടി. ഒന്നിനും കരിച്ചിലും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ വർഷം ഞാൻ എൻ്റെ കശുമാവ് മരങ്ങൾക്കെല്ലാം ഹോമിയോ AgroCare മാത്രമേ അടിച്ചിട്ടുള്ളൂ. അതും 1 പ്രാവശ്യം മാത്രമേ അടിച്ചുള്ളൂ. എങ്കിലും ഇതുവരെ കരിച്ചിലൊന്നും കാണാനിടയായിട്ടില്ല. Our spices are mainly hill products. The greatest threat to these crops is caused by wild animals. AgroCare can prevent this also. Spices like ginger and turmeric retain their natural qualities with the use of AgroCare. Clove is prone to phytotoxins.
സ്വപ്നങ്ങൾ നെയ്തു ഉതിർമണിച്ചിഞ്ചിലം കാതൂർത്തുമാനവ ഹൃദയ സംഗീതം മെനഞ്ഞു ഹൃദയ സംഗീതം മെനഞ്ഞു പ്രകൃതി പ്രകൃതി നീ തന്ന ജീവന്റെ ധാരയിൽ മധുരവും കയ്പുമലിഞ്ഞു നീ തന്ന ജീവന്റെ ധാരയിൽ മധുരവും കയ്പുമലിഞ്ഞു പുലരിയും സന്ധ്യയും പോലെ പുലരിയും സന്ധ്യയും പോലെ ഇലകളും പൂക്കളും ഇതിഹാസ ഭൂമിയിൽ ഇതുവരെ വിരിയിച്ചതല്ല നിറയുന്ന കുമ്പിളിൽ നിന്നു പകരുമേ ഉദയ പ്രതീക്ഷകളല്ല ഇനി വരും തളിരിൻ്റെ കാവലായി നിൽക്കുന്നതിവിടെയാകുന്നു പ്രകൃതി പ്രകൃതി ഹരിത കവാടം തുറന്നാലും തുഴുകൈ കുടം നിറച്ചാലും ഹരിത കവാടം തുറന്നാലും തുഴുകൈ കുടം